ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡെസേർട്ട് ഐറ്റമായ സ്ട്രോബെറി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു 250 ഗ്രാം സ്ട്രോബെറിയാണ്. ഇത് നമുക്കിതൊരു ഇതിൻ്റെ ഇലയൊക്കെ കളഞ്ഞ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാൻ കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇത് മിക്സിയിലിട്ടൊന്നും ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് ഞാൻ നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ സ്ട്രോബെറി കുറച്ചൊരു പഴുപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. അപ്പോൾ പഴുപ്പ് കൂടുതലാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പെട്ടെന്ന് തന്നെ കൈകൊണ്ട് തന്നെ ക്രഷായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. സ്ട്രോബെറി ഇപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൈനാഗ്രാസ് അല്ല, ഞാനിവിടെ ജെലറ്റിനാണ് എടുത്തിട്ടുള്ളത്. ചൈനാഗ്രാസ് എടുക്കാന്ന് വെച്ചാൽ ഞാനിവിടെ ജെലറ്റിനാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജെലറ്റിനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇതിൽ കടന്നൊന്ന് സോക്കായി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ സ്ട്രോബെറി പുഡിങ്ങിലേക്ക് വേണ്ട മിൽക്കിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബോയിലായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാൽ നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഈ പാലും പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സായി കുറുകി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ജെലറ്റിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഡബിൾ ബോയിലൊന്നും ചെയ്യുന്നില്ല, സാധാ പോലെ ഒന്ന് ഫ്ലെയിമിൽ വെച്ചേക്കാണ്. ഇതിപ്പോൾ തന്നെ നന്നായി സോക്ക് ആയിക്കണം. ഫ്ലെയിം നല്ല സ്ലോ ആക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ജെലറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്ട്രോബെറിൻ്റെ മിക്സും കൂടി ചേർത്ത് ഡ്രൈയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ. ഇപ്പോൾ പാല് ആവശ്യത്തിനൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സ്ട്രോബെറിൻ്റെ ഇത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നന്നായി ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് സോക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് പുഡിംഗ് ഡ്രൈയിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് തോന്നുന്നത്. വീഡിയോയിൽ അധികം കളറില്ല, പക്ഷേ നേരിട്ട് നല്ല കളറുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ടാണ്. ഇനി ഇത് ഞാൻ ഡ്രൈയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പുഡിങ് ഡ്രൈയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് ഹോം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഞാനൊരു 3-4 മണിക്കൂർ നന്നായി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുത്തതാണ്. ഇനി ഇത് മുറിച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി പുഡിങ് മുറിച്ചിട്ടുണ്ട്, പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പിന്നെ അത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.